പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ സ്ത്രീകൾ കുട്ടികൾ എന്നിവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് ഉദ്യോഗസ്ഥർക്ക് ഡി ജി പിയുടെ നിർദ്ദേശം ഗാർഹിക പീഡന പരാതികളിൽ ഉടൻ അന്വേഷണം നടത്തണം പോക്സോ കേസുകളിൽ സമയബന്ധിതമായ അന്വേഷണം പൂർത്തിയാക്കണമെന്നും ഉദ്യോഗസ്ഥർക്ക് ഡി ജി പിയുടെ നിർദ്ദേശം ഷെഫീദ് റാവുത്തിനുണ്ട് വിവരങ്ങളുമായ തിരുവനന്തപുരത്ത് നിന്നും ഷെഫീദ് പോലീസ് സേന രൂക്ഷമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ യോഗം ചേരുന്നത് മറ്റെന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഈ യോഗത്തിൽ ഉയർന്നു വന്നത് ആതിര അതിര സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന പോലീസ് സേനയ്ക്കെതിരെ ഗുരുതരമായ വിമർശനങ്ങൾ ഉയരുന്നതിന് പിന്നാലെയായിരുന്നു സംസ്ഥാന പോലീസ് മേധാവി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തത് കോവിഡിന് ശേഷം ഇതാദ്യമായിട്ടാണ് പോലീസ് ആസ്ഥാനത്തേക്ക് എസ് പിമാർ മുതലുള്ള മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് ഡി ഐ ജിമാർ ഐ ജിമാർ എ ഡി ജി പിമാർ നേരിട്ടെത്തിയ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നത് ഈ യോഗത്തിൽ ഇരുപത്തിയൊന്നിന് അജണ്ടകളാണ് പ്രധാനമായും ചർച്ച ചെയ്തതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് പട്ടികജാതി പട്ടികവർഗ പട്ടികവർഗ വിഭാഗങ്ങൾ സ്ത്രീകൾ കുട്ടികൾ എന്നിവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ പ്രത്യേക ജാഗ്രത വേണം അത്തരത്തിലുള്ള കേസുകളിൽ പോലീസ് പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി യോഗത്തിൽ നിർദ്ദേശം നൽകി കൂടാതെ ഈ ഗാർഹിക പീഡന പരാതികളിൽ ഉടൻ അന്വേഷണം നടത്തണം പ്രത്യേകിച്ച് ഈ ആലുവയിലെ മോഫിയ പറവീഡിന്റെ ആത്മഹത്യയിലടക്കം പോലീസിന് പ്രത്യേകിച്ച് ഒരു എ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തേണ്ടി വന്നു മാത്രമല്ല ഗുരുതരമായ വിമർശനങ്ങൾ പോലീസിന് ഏറ്റുവാങ്ങേണ്ടി വന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് അത്തരം കേസുകളിൽ പ്രത്യേക അന്വേഷണം ഉടൻ നടത്തണമെന്നുള്ള നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവി നൽകിയിരിക്കുന്നത് പോക്സോ കേസുകളിൽ സമയബന്ധിതമായി അന്വേഷണം പൂർത്തിയാക്കണം കൂടാതെ കോടതികൾക്ക് മുമ്പാകെയുള്ള കേസുകളിൽ ആവശ്യമായ രേഖകൾ സമർപ്പിക്കാൻ ജില്ലാ ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിൽ നടപടിയെടുക്കണമെന്നും ഡി ജി പി അനിൽകാന്ത് നിർദ്ദേശം നൽകി കഴിഞ്ഞ ദിവസം ആറ്റിങ്ങിൽ പിങ്ക് പോലീസ് വിവാദം ഹൈക്കോടതി പരിഗണിക്കുന്നതിനിടെ പോലീസിന് പ്രത്യേകിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്കടക്കം ഗുരുതരമായ വിമർശനങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാക്കി കാക്കിയെ സംരക്ഷിക്കുന്നു എന്നുള്ളതായിരുന്നു കോടതി വിമർശിച്ചത് മാത്രവുമല്ല കോടതിയിൽ പോലീസ് സമർപ്പിച്ച രേഖകൾ റിപ്പോർട്ടുകൾ അപൂർണമാണ് എന്നുള്ള ഒരു വിലയിരുത്തലും കോടതി നടത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് കോടതിയിൽ സമർപ്പിക്കേണ്ട രേഖകൾ കാലതാമസമില്ലാതെ പൂർണ്ണമായ രേഖകൾ ജില്ലാ പോലീസ് മേധാവിമാരുടെ മേൽനോട്ടത്തിൽ സമർപ്പിക്കണമെന്നുള്ള നിർദ്ദേശം ഇപ്പോൾ ഡി ജി പി നൽകിയിരിക്കുന്നത് മറ്റ് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ മറ്റ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ഡി ജി പി നൽകിയതൊന്ന് വാഹനാപകടങ്ങൾ കുറയ്ക്കുന്നതിന് അടിയന്തിരമായി ഇടപെടൽ പോലീസ് സേന നടത്തണം രാത്രിയും പോലീസ് പട്രോളിംഗ് ശക്തമാക്കണം കൂടാതെ ഓൺലൈനിൽ ലഭിക്കുന്ന പരാതികളിൽ ഫലപ്രദമായ രീതിയിൽ ഇടപെടൽ പോലീസ് നടത്തണം എന്നുള്ള നിർദ്ദേശവും ഇന്ന് സംസ്ഥാന പോലീസ് മേധാവി അനിൽ ഗാന്ത് നൽകി വൈകുന്നേരം വരെയാണ് യോഗം നീണ്ടു നിൽക്കുക ഏതെങ്കിലും തരത്തിലുള്ള വിമർശനം ഡി ജി പിയുടെ ഭാഗത്ത് നിന്ന് പോലീസ് സേനയ്ക്ക് അല്ലെങ്കിൽ സേനയ്ക്കുള്ളിലെ ചില ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും നമ്മൾ നോക്കുന്നത് പ്രത്യേകിച്ച് ഈ മോൺസൺ മാവുങ്കൽ വിഷയത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കടക്കം വീഴ്ച പറ്റിയെന്നുള്ള ചില വിലയിരുത്തലുണ്ടായി ആ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ കൈവശമുള്ള വകുപ്പാണ് ആഭ്യന്തര വകുപ്പ് സ്വാഭാവികമായും സേനയ്ക്കെതിരെ ഉയരുന്ന വിമർശനങ്ങൾ അത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നു വിലയിരുത്തൽ അത് പാർട്ടിക്കുള്ളിൽ തന്നെ ചില ആളുകൾക്കുണ്ട് ഇതടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവി എന്ത് നിലപാട് യോഗത്തിലെടുക്കുമെന്നുള്ളതും നിർണായകമാണ് അതിര പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ സ്ത്രീകൾ കുട്ടികൾ എന്നിവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും ഉദ്യോഗസ്ഥർക്ക് ഡി ജി പിയുടെ നിർദ്ദേശം ഗാർഹിക പീഡന പരാതികളിൽ ഉടൻ അന്വേഷണം നടത്തണം പോക്സോ കേസുകളിൽ സമയബന്ധിതമായി അന്വേഷണം പൂർത്തിയാക്കണമെന്നും ഉദ്യോഗസ്ഥർക്ക് ഡി ജി പിയുടെ നിർദ്ദേശം വിവരങ്ങൾ ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്നും ചെയ്യാം